സീസൺ 2 മലയാളത്തിന്റെ ചിരിക്ക് താരശോഭ ഏകിയ വേദി ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായി നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് അഭിനയ കലയിലും അനുകരണ കലയിലും ഒന്നുപോലെ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കലാഭവൻ നവാസ്. നവാസ്, എന്താണ് പുതിയ വിശേഷങ്ങൾ? ഒരുപാട് വിശേഷങ്ങളുണ്ട്, അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് പടങ്ങളാണ്. അതിൽ ഒന്ന് പ്രശ്ന പരിഹാരശാല, നിലമ്പൂരായിരുന്നു എൻ്റെ ഷൂട്ട്. പരിഹാരശാല ഒരു എസ് ഐ ആയിട്ടാണ് കേട്ടോ. ഓക്കെ, പാലക്കാടൻ എസ് ഐ ആണ്. പാലക്കാടൻ എസ് ഐ, പാലക്കാടൻ ഭാഷ അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫ് ബീറ്റ് മൂവിയാണ്. അത് പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് സേനൻ സാറാണ് അതിനകത്തൊരു ലീഡിങ് ക്യാരക്ടർ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കൂടെ നമ്മുടെ മറ്റു പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന സ്റ്റേജ് ഷോസ് നാട്ടിലും പുറത്തൊക്കെ ആയിട്ട്. ഇപ്പൊ നവാസിക്കനെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇന്നൊരു കലാകാരനെ ഓർക്കാണ്ട് പോകുന്നത് ശരിയല്ല. അത് നവാസിക്കയും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് അബീക്കയുടെ കാര്യം തന്നെയാ. അബീക്ക, എനിക്ക് തോന്നുന്നത് ഞങ്ങള് ഒരുപാട് പേര്, ഞങ്ങളുടെ സീനിയർ എന്നുള്ള മാത്രമല്ല ഗുരുതുല്യം, നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് വേദികൾ പങ്കിടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വ്യക്തിത്വമുള്ള ക്യാരക്ടറായിരുന്നു, വളരെ കണ്ണിങ്ങായിട്ട്. അത് പെർഫോമൻസിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും ആ ക്യാരക്ടറൊക്കെ വളരെ ബോൾഡായിട്ട് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം. കോമഡി സ്റ്റാർസിലേക്ക് വരുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു ഓഡിയൻസ് നിലയ്ക്ക്, പെർഫോമർ നിലയ്ക്ക് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മനുഷ്യന് ചിരിക്കാനൊരവസരം ഉണ്ടാവുക, സന്തോഷിക്കാൻ മുഹൂർത്തം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അധികം കഴിവുള്ള ആളുകളെ പോലും അറിയപ്പെടാൻ സാഹചര്യമില്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിൽ ഇങ്ങനെ കോൺസെപ്റ്റ് കൊണ്ടുവരികയും ഇതിൽ ഭംഗിയായിട്ട് ഇതിനെ അവതരിപ്പിക്കാൻ, ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ഹോംവർക്ക് ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ബൈജു മേല എന്ന് പറയുന്ന നമ്മുടെ ബൈജു ചേട്ടനെ ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് ഒരു സന്തോഷത്തോടെ രസിച്ച് ചിരിച്ച് കളിച്ച് പാട്ട് പാടി തുടങ്ങാം. ഷുവർ. പുതുകാലം ഉത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴും നള്ളും ഇതുവഴിയേ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുകാലം ഉത്തമിട്ട നേരം കൊലുസിട്ട ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് 11th മുട്ടത്തുകോണം എസ് എൻ ഡി പി എൽ പി എസിലെ അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. എനിക്ക് നവാസിന്റെ ഈ ശബ്ദാനുകരണത്തിൽ, നവാസ് ഞാനുമായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ആ സിനിമ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് അഭിനയിച്ചാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ, രസകരമായിട്ടുള്ള, ഇന്നും അത് എത്ര പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് കണ്ടോണ്ടിരിക്കാൻ. ഒരുപാട് പ്രാവശ്യം ഏഷ്യാനെറ്റിൽ തന്നെ. അതിൽ വിശ്വസിക്കുന്നുണ്ടോ ചേട്ടാ, അങ്ങനെ ഒരു സംഭവം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് നാശമാണ് അല്ലെങ്കിൽ ലാഭമാണ്,
അങ്ങനെയൊക്കെയുള്ള റിമീഡ് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നാല് ഉദ്ദേശിച്ചത്. അതെന്തെന്നറിയോ, അതെന്താണെങ്കിലും അതിനെ കുറിച്ച് ഒരു ആകാംക്ഷ വരുന്നില്ലേ, അതാണ് ആ സിനിമയുടെയും. അല്ല അത് അങ്ങനെയാണ് ആ കഥയെ അതിന്റെ സ്ക്രിപ്റ്റ് കൊണ്ടുപോയിരിക്കുന്നത്, അങ്ങനെയാണ്. ഒരു വലിയ പാരമ്പര്യം അനവാസിന് അവകാശപ്പെടാൻ കഴിയും. നമ്മുടെ ഒരു വലിയ നടൻ, അനശ്വരനായ അബൂബക്കർ എന്ന വലിയ നടന്റെ മകനാണ് നവാസ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുകയാണ് ഈ അവസരത്തിൽ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്? നമുക്ക് ഒരു ഗാനത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് പൂമരം, നമ്മൾ പ്രണയാർദ്രമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സോങ്ങാണ്. അത് ഇറങ്ങിയ സമയത്ത് എനിക്ക് എൻ്റെ വെർഷൻ ഒരുപാട്, അത് ചില മെസ്സേജായിട്ടും തമാശയായിട്ടൊക്കെ പലതും പലരും ചെയ്തിരുന്നു. അപ്പം ഞാനിതിനെ ആ പ്രണയകാലം നമ്മുടെ ഷീലാമ്മയുടെ മധുസാറിൻ്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം. വെരി ഗുഡ്, വെരി ഗുഡ്. അത് കൊള്ളാം. കർത്തമ്മേ, ഹിന്ദു നീ എന്നെ വിട്ടുപോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് ഒരിക്കലും വഴി നടക്കില്ല. അതെന്താ? കടൽക്കാറ്റിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് വേറെ ഏതെങ്കിലും പ്ലേസ് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. എങ്കിൽ നമുക്ക് പൂമരച്ചോട്ടിലിരുന്ന് പാട്ട് പാടാം. വരൂ കൊച്ചു മുതലാളി. ആ സമയം കിട്ടുകയാണെങ്കിൽ ആ മനോഹരമായ പൂമരം വെട്ടി നമുക്ക് കണ്ടം തുണ്ടമാക്കി ഒരു കപ്പലുണ്ടാക്കാം. മനോഹരമായ പൂമരം. കർത്തമ്മേ, നീ പാടി പാടി എന്ന് ഉറക്കു കർത്തമ്മേ. അയ്യോ, എന്റെ പറ്റി വയറുവേനുണ്ടോ? അല്ല, എനിക്ക് ശ്രുതി കിട്ടുന്നില്ല, താളം വരുന്നില്ല, പിച്ചെവിടെ? കീബോർഡിസ്റ്റ് രാജൻ എവിടെ നിന്നോ എനിക്ക് പിച്ചറിഞ്ഞു തന്നു. അയ്യോ, ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പിലുണ്ടാക്കി. നിനക്ക് എന്നോടുള്ള പ്രണയം ഇത്രയും പ്രൈശാചികവും മൃഗീയവുമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് നീ പാടണ്ട, ഞാൻ പാടാം. ഒരു കോറസ് എങ്കിലും പാടാനുള്ള അവസരം എനിക്ക് തരില്ലേ? കോറസ് പാടാൻ ഞാൻ എം എസ് ത്രിപ്പുണ്ടരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കോറസ്. ഞാനും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഓ, കപ്പലിലാണ് ആ കുപ്പാലക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും 40 പേരും ശിഷ്യന്മാര് ഒന്നിച്ചു നോക്കി. മാള കുപ്പായക്കാരി, നിന്റെ ഒറ്റ സൗന്ദര്യമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിച്ചത്. വികാരം കൊണ്ട് തുളുമ്പാണ്. എന്തൊരു ഭംഗി, അല്ലോ എന്തൊരു ചന്തം, എന്തൊരഴകാണ കുപ്പായക്കാരിക്ക്. മകളേ, നമ്മുടെ കാമുകിയല്ലേ, എന്റെ ഹൃദയം നീ കവർന്നിടുത്തില്ല. അവസാനം നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? വട്ടാണ് വട്ടാണ് പുല്ലാണ് പുല്ലാണ് ഞാൻ കേട്ടു. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ പൂമരം എന്ന ഗാനം അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഞാനും എൻ്റെ ആളും ആ 40 പേരും സോളാർ കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ്
ആ കുപ്പായക്കാരി. കുപ്പായക്കാരി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി, ഞാനൊന്ന് നോക്കി, അവൾ എന്നെയും നോക്കി. പക്ഷേ ഗ്രൂപ്പിലുള്ള 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. അതിനുശേഷം ഇലക്ഷം കഴിഞ്ഞ് റിസൾട്ട് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, നമ്മൾ ഏതൊരുത്തിയെ നോക്കിയാലും 12 സെക്കൻഡിൽ കൂടുതൽ നോക്കരുത്. പോലീസ് സേനയിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനുമായിട്ടാണ് നമ്മുടെ ചിരിക്കുടുക്ക ഇനി വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എന്റെ കൊച്ചച്ചനെ, ഇന്ന് 25 ലക്ഷം രൂപയുടെ കാറായിട്ടാ നടക്കുന്നേ. ആ കാറ് പോലും ഞാൻ തള്ളി നോക്കിയിട്ടില്ല. പിന്നെ ഈ ജീപ്പ്, ഈ തള്ളി എന്റെ പാതി തള്ളു മതിയായിരുന്നല്ലോ. ഈ ജീപ്പ് അപ്പുറത്ത് കിടന്നല്ലേ അറിയാവോ. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടില്ല. പുതിയ ചേർത്ത് അടിച്ചല്ലോ. പൈസ ആ 250 രൂപ എടുത്തവൻ കൊന്നാലും ഒന്നും മേടിച്ച് കഴിക്കത്തില്ല. അമ്മയ്ക്ക് മരുന്നുമില്ല മേടിക്കാൻ. അല്ല പിന്നെ അതവൻ ജൂക്കിയുടെ നിക്കർ മേടിക്കാൻ വെച്ചേക്കുന്ന പൈസ. എന്നഴയ്ക്കാതെ ഉയിരില്ല, ട്രാഫിക് നിയമങ്ങൾ അറിയാമോ? കുറച്ചൊക്കെ അറിയാലോ. ഇങ്ങനെ കാണിച്ച എന്താണ്? കൂടെ വരാന്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇവിടെ ഇതാ ജനങ്ങളും പോലീസും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ മച്ച് അവേറ്റഡ് ടീം ചിരിക്കുടുക്ക. വർഷോപ്പിലോട്ട് കൊണ്ടുവന്ന് ഒരു ഒറ്റ അടി കൊടുത്തപ്പോഴും വണ്ടി സ്റ്റാർട്ടായി. പിന്നെ എന്തിനു വർഷോപ്പിൽ കൊണ്ടുപോകണം? എപ്പൊ നോക്കിയാലും തൊപ്പിക്കാത്ത നോക്കിക്കൊണ്ടിരിക്കും. എന്തിനാ ഇതിനു മാത്രം തൊപ്പിക്കാത്ത? ഇതല്ലേ നമ്മുടെ അഭിമാനം. പക്ഷെ ഇത് ഇച്ചിരി അഭിമാനം കൂടുതലാ. തൊപ്പിങ് എന്താ മോളി? അയ്യോ സാർ അത് വേണ്ട സാറേ. മോളി ആ തൊപ്പിങ് എന്താ മോളി? മോളി തൊപ്പിങ് കേട്ടാ മോളി. ആറമ്മുളക്കട അടിന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ അത് ലോക പ്രശസ്തമല്ലയോ. ആ നമ്മുടെ മോളി പോലീസുകാർക്ക് വേണ്ടി ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ സാറേ? KP മിറർ കണ്ടാ. ആഹാ ഇതാണ് സംഭവം. മോളി സാറേ അടിപൊളി. നമ്മൾ ഈ റെയിൽവേയിലേക്ക് നിൽക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു പയ്യന്മാരാ പോകുന്നേ, അവരൊക്കെ കാണണ്ടേ? നമ്മള് അപകടം കുറയ്ക്കാനാണ് ചെക്കിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ കൂട്ടാനല്ല. മനസ്സിലായില്ലേ? തലയെ കെട്ടി വെക്ക്. പിന്നെ ഒരു വേറെ കാര്യം, നമ്മൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആ ബാറിൽ നിന്ന് അടിച്ചിട്ട് പോകുന്നവരെ ആ ഊടുവഴി കയറി പോയി കളയും. അത് ഒരു കാര്യം ചെയ്യാം, നമ്മളൊന്ന് തള്ളിക്കഴിഞ്ഞാൽ ആ ജംഗ്ഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇട്ട് പിടിക്കാം എല്ലാത്തിനും. സർക്കാർ എനിക്ക് ശമ്പളം തരുന്നേ മോളി. അതെന്ത് വർത്താനം മോളി പറയുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയല്ലേ? 5-6 കാറുള്ള തറവാടി പറഞ്ഞതാ ഞാൻ. എന്നിട്ട് പോലും ആ കാർ ഞാനൊന്ന് തള്ളി നോക്കിയിട്ടില്ല. എന്റെ അപ്പൂപ്പനെ അന്നത്തെ കാലത്ത് ഉണ്ടായി 2 ബെൻസ്. ആ കാറ് പോലും ഞാനൊന്ന് തള്ളി നോക്കിയിട്ടില്ല. പിന്നെ ഈ ജീപ്പ്, ഈ തള്ളി എന്റെ പാതി തള്ളു മതിയായിരുന്നല്ലോ. ഈ ജീപ്പ് അപ്പുറത്ത് കിടന്നെ അറിയാം. ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യ്. മോളിയോട് പ്രേമലേഖനം എഴുതാനല്ല ഞാൻ പറഞ്ഞത്, പെറ്റി എഴുതാനാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതെ, ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എഴുതാൻ എനിക്ക് അറിയത്തില്ല സാറേ. ഉരുട്ടി ഉരുട്ടി വിഴുങ്ങാൻ അറിയാമല്ലോ 3 നേരം, അതറിയാമല്ലോ. താനൊരു കാര്യം ചെയ്യണം, ആ ബാറിന്റെ ഇടവഴി കൂടെ ബൈക്കുകാർ പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ പോയി അമീബ ഇരയെ പിടിക്കുന്ന കൂട്ട് ഓരോരുത്തരെ പൊക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരണം. അമീബ എങ്ങനെയാണ് സാർ ഇരയെ പിടിക്കുന്നത്? അവിടെ ചെന്ന് വായും പൊളിച്ചിങ്ങനെ നിൽക്കണം. അപ്പൊ വന്ന് കേറും, അടച്ചു പിടിച്ചോണ്ടെങ്കിൽ വരണം കേട്ടോ. ഇവിടെ പോയി വിളിച്ചോ. ഓട്ടം പോണ്ടല്ലോ. ആ അങ്ങനെ വിളിക്കേ. ആ ബുക്കും പേപ്പറൊക്കെ എടുത്തോ. വാ എന്നെ എന്തോടെ കീറി പറഞ്ഞ കീറിക്കുന്നു. വലിച്ചില്ലടാ, കുടിച്ചല്ലോ സാറേ.
അങ്ങോട്ട് നീക്കിയോക്കട അങ്ങോട്ട് വെക്കട മാമന പറയുന്നത് അങ്ങോട്ട് പോയപ്പോ പോലീസ് ഇല്ലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യാൻ്റി വെക്കട. വെരി ഗുഡ് വെരി ഗുഡ്. മോത്തോട്ടാവുന്നു മൂന്ന് പേര് ട്രിപ്പിൾ അടിച്ച് വന്നേ. ട്രിപ്പിൾ അല്ല റമ്മ അടിച്ചു. സാറേ നമ്മൾ അപ്പുറത്ത് കല്യാണത്തിന് വന്നതാണ്. കല്യാണത്തിന് ഇപ്പൊ ചോറ് കഴിക്കാൻ നേരത്തെ രണ്ടെണ്ണം അടിക്കുക, അതാണ് സെറ്റപ്പ്. കല്യാണം കൂടെ മാറി അങ്ങോട്ട് പോയില്ലേ കല്യാണം നടക്കൂല സാറേ. നീ ആണോടോ ചക്കൻ? അതെ. എന്റെ ഒരേ ഒരു സഹോദരിയുടെ മോനെ എന്റെ കല്യാണോ സാറേ? ഇവ ആദ്യമായിട്ട് കെട്ടുന്ന, അപ്പൊ കെട്ടുന്ന നേരത്ത് കൈവിറക്കായിരിക്കാൻ വേണ്ടി താലി കെട്ടുമ്പോ രണ്ടെണ്ണം അടിച്ചിട്ട് താലി കെട്ടിയത് മാമനാ പറഞ്ഞത്. ഞാൻ എന്റെ കല്യാണത്തിന് ഇങ്ങനെയായിരുന്നു ഞാൻ അടിച്ചോണ്ടാ കേറിക്ക് കെട്ടാൻ പോയത്. എന്നിട്ട് ഭാര്യ ഇപ്പൊ കൂടെ ഉണ്ട്? ഭാര്യ അപ്പൊ തന്നെ മണ്ഡപത്തിൽ നിന്ന് വേറെ ആളോട് ഇറങ്ങി ദേഷ്യം പിടിപ്പിക്കില്ല. ഞാൻ പറഞ്ഞ മുഹൂർത്തത്തിന് സമയമായി സാർ. മുഹൂർത്തം എന്നാണ് ആ കൊത്തങ്ങളിൽ രക്ഷപ്പെട്ട വെള്ളമടിച്ചോണ്ട് നടക്കുക. അവന് കല്യാണത്തിന് ഒന്നും വെള്ളമടിക്കണം. അവനും കൈമടക്കിയൊരെണ്ണം തന്നോണ്ടല്ലോ. നിന്റെ കോപ്പൊന്നും എനിക്ക് വേണ്ട. എനിക്ക് സർക്കാർ ശമ്പളം തരുന്നുണ്ട്. പറഞ്ഞേക്കാം സാറേ. ഉരുളി കമത്തി അമ്പലത്തിട്ടാണ് സാറേ ഇത്രയും കല്യാണമൊക്കെ നടന്നത്. നിന്റെ ഉരുളി ഇപ്പൊ ഞാൻ ചളുക്കും. ഞാൻ ചളുക്കും. മാറിക്കടാ സാറേ. ഞാൻ പോയതിനെ കെട്ടടക്കത്തില്ല സാറേ. എന്നാ പോടാ പോടാ കിടന്ന് കീറാ. ഒരു 3000 രൂപ അവിടെ പെറ്റി കൊടുത്തിട്ട് പൈസ ഇപ്പൊ ഇല്ല സാറേ. വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്നാ മതിയാ. അടിക്കാം ബാറിൽ എത്ര രൂപ? ബാറിൽ 1500. അല്ല പൈസ അവിടെ കൊടുത്തു വന്നേക്കോ കേട്ടോ. മാമി പെറ്റി കൊടുക്ക്. അമ്പലത്തിലിരിക്കും മാമി. ഓ മാമൻ അർച്ചനയ്ക്ക് രസീത് എഴുതിക്കൊണ്ടിരിക്കണം. ആ അനിയുണ്ട്, അനിയുണ്ട്. അനിയതാ ഹനുമാൻ സ്വാമിയുടെ ഫ്രണ്ടിൽ തൊഴുതോണ്ടിരിക്കണം. പൈസ ഉണ്ടാ? പൈസ ഉണ്ടാ? പൈസ വൈകുന്നേരം പൈസ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. നിനക്ക് ബാറിലൊക്കെ കൊടുക്കാൻ പൈസ ഉണ്ടല്ലോ. ഇവിടെ ഞാൻ ഉരുട്ടി ഞാൻ പറഞ്ഞേക്കാം. ചിലപ്പോ ഒരു ശൈന പ്രദക്ഷിണം കൂടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടേ ചിലപ്പോ വരുള്ളൂ. നിന്നോട് പറഞ്ഞോടാ വണ്ടി എടുക്കാൻ. നിന്നോട് പറഞ്ഞോടാ വണ്ടിയാ. ആ ഒരു കാര്യം ചെയ്യ്, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. പുള്ളിയോടെ എന്റെ വീട്ടിൽ വന്ന് എടുക്കാൻ പറ സ്റ്റേഷൻ വന്ന് എടുക്കാൻ പറ. നിങ്ങൾ ഇപ്പൊ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോ. അത്ര മനുഷ്യക്കോലല്ലാത്ത രണ്ടമ്മാരെ ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചിട്ടുണ്ട്. വിളി 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 വണ്ടി പാമ്പില്ല ഇറങ്ങി വരുവോടോ. ആ പാൻഡ് പൂരി പോലോ താഴോട്ട്. കറക്റ്റ് ആയിട്ട് കയറ്റിയിട് ഇത്ര ഉള്ള വെള്ളിയെല്ലാം ഇവിടെ നെഞ്ചിത്തിട്ടുണ്ട് വന്നേക്ക. ഇടിമല്ലി വന്ന് ചാകാൻ. എന്തോ പേര്? ഗ്രിഗറി. ആര് കയറി? ആര് കയറിയതല്ലേ ഗ്രിഗറി. സാറേ മാരി കുളിക്കാൻ എനിക്ക് വന്നിട്ടൊന്നും. നീ ഒന്ന് കുളിക്കത്തില്ലടാ. നീ ഒന്ന് എന്തിനാ സാർ ആവശ്യമില്ലാത്തവരൊന്ന് വിളിച്ചു പറയുന്നത്? കഴിഞ്ഞ ആഴ്ച കുളിച്ചതാ. നീ കുളിക്കോടാ. ഞാൻ കുളിക്കില്ല. കുളിച്ചരിച്ചേ വീല് വെള്ളം കയറും. അത് മാത്രമല്ല ഇവ കുളിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ മുടിയൊക്കെ ഉണങ്ങി വരാൻ ഭയങ്കര സമയം എടുക്കും സാറേ. ഇങ്ങോട്ട് മാറിക്കടാ. ഇങ്ങോട്ട് പറഞ്ഞു. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല. സാർ അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടില്ല. ഷെയർക്ക് അടിച്ചാലോ? പൈസ ഇല്ല. എന്നോട് ഷെയർ ചോദിക്കുന്നു? എന്നോട് ഷെയർ ചോദിക്കുന്നു. നീ മതി വെച്ചിട്ടുണ്ടോ? ഞാൻ മദ്യപിക്കില്ല സാറേ. അങ്ങനെ മിടുക്കനാണ്. കണ്ടാ എവന്റെ കൂടെ വന്നാണ് നിന്റെ കൂട്ടുകാരൻ മദ്യപിക്കത്തില്ലെന്ന്. മൊത്തം സീറിഞ്ചാ സാറേ. എനിക്കെന്താ ജോലി? എന്തോ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പപ്പ പണിക്ക് പോണു. പപ്പ എന്താ പണി? പപ്പയ്ക്ക് ഇവിടെ തടിമില്ലി പണിയുണ്ട്. തടിമില്ല. ആ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ പോകുന്നു. അതെ. എന്താ പേരെന്ന് പറഞ്ഞു? ഗ്രിഗറി. ഈ വായിക്കൊള്ളത്തെ പേരാണല്ലോ ഇത്. എഡ്വിൻ. അച്ഛന്റെ പേരെന്തുവാ? ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്ന പേരാണ്. എന്താ ജോലി എന്ന് പറഞ്ഞു? ഞാന് ഈ സാമില്ല് പണിക്ക് പോയി. തടിമില്ലേ അവൻ തടിമില്ലാണ്. അവൻ യോയോ കുഴപ്പമില്ല. യോയോ അല്ല സാറേ. പിന്നെ തടിമില്ല് ജോലി ചെയ്തപ്പോ വട്ടവാള് കയറിട്ട് രണ്ടു പേരല് പോയതാ. അവൻ കയ്യും പയ്യ അവന്റെ തല്ലല്ലേ സാറേ? സാറേ എന്നെ തല്ലിക്കോ? നിനക്ക് തല്ലേ? ഇങ്ങോട്ട് മാറി. അല്ല സാർ അവന് കൊടുത്തു സാർ. പിന്നെ തന്നെ തല്ലാൻ പറഞ്ഞു സാറേ. അത് നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചില്ല സാറേ.
ഞാൻ പറയൂടാ. കഷ്ടം, അതിപ്പോ പിള്ളേർ ഫ്രീക്കന്മാരെന്നുള്ള വീട്ടിൽ പട്ടിണിയും പരിവട്ടോ ആയിരിക്കും. ഇവന്റെ പോക്കറ്റിൽ 10 250 രൂപ ഇരിപ്പുണ്ടല്ലോ. ഡാ 250 രൂപ ചായക്കടയിൽ കയറി എന്തെങ്കിലും പൊറോട്ട ഇറച്ചി അവന് മേടിച്ചു പറ ചെല്ല്. ആ 250 രൂപ എടുത്തവൻ കൊന്നാലും ഒന്നും മേടിച്ച് കഴിക്കത്തില്ല. അമ്മയ്ക്ക് മരുന്ന് വല്ലതും മേടിക്കാൻ അല്ല, പിന്നെ അതവൻ ജൂക്ക് കയറി നിക്കറ് മേടിക്കാൻ വെച്ചേക്കുന്ന പൈസ. ഇതങ്ങോട്ടിട്ടുണ്ടല്ലോ സാറേ, വിശപ്പെന്താ ദാന്തെന്ന് അറിയില്ല. എന്റെ പൊന്ന് സാറേ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പരിസരത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇതിട്ട് പ്രൈവറ്റ് ബസ്സിനകത്ത് കൈപൊക്കി നിന്ന നാട്ടുകാർക്ക് മൊത്തവും കാണാം. അതറിയോ, ഒരു 2500 എഴുതിയോട് കൊടുക്കും അതിന്റെ വകുപ്പ് പെങ്ങളെ ബായിട്ട് പറഞ്ഞ ഒന്നും കോംപ്രമൈസ് ചെയ്തിരുന്നു. ഏത് മകളാണ് നിന്റെ പെങ്ങള്? ഏത് മകളാണ് നിന്റെ പെങ്ങള്? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ സഹോദരി സഹോദരന്മാരും പെങ്ങളും. അലക്സിന്റെ സ്വഭാവം നിനക്കറിയില്ലേ? സാറിന്റെ ഇരിക്കുന്നതിനൊക്കെ വലിയൊരു ആയിരം ഞങ്ങളെ ഉണ്ട് സാറേ. ലൈവ് വീടാ, ലൈവ് വീടാ, ലൈവ് വീടാ. കാണിക്കുന്ന വില ഉണ്ടോ? ഞങ്ങൾ ഒന്നും ചെയ്തില്ലല്ലേ. ഞങ്ങൾ പിടിച്ചു നിർത്തി ഞങ്ങളെ യൂത്ത്, നമ്മൾ യൂത്ത് എല്ലാരും ഒരുമിച്ച് നിൽക്കണം കേട്ടോ. ഇതാണ് പോലീസാരെ, പോലീസാരന്റെ പുതിയ ആളാണ് ബാഗി. ഹെൽമെറ്റ് ഇല്ല, അവന് ലൈസൻസ് ഇല്ല, വണ്ടി എടുത്തോണ്ട് ഇറങ്ങിക്കോളൂ. ബ്രോ ബ്രോ ബ്രോ, ചെവിക്കല്ലിന്റെ കീഴി വന്ന് മാക്രി അറിയാൻ നടക്കല്ലോ. ബ്രോ ബ്രോ എന്ന് പറയാതെ നിന്റെ പേര് പറയ്. ഗ്രിഗറി. ഗ്രിഗറി കുറെ നേരം കൊണ്ട് കീറാൻ തുടങ്ങി. വയസ് എത്ര ഉണ്ട്? എത്ര പറയും? അല്ല ഞാൻ എത്ര പറഞ്ഞാ നിനക്ക് ഇഷ്ടപ്പെടും? ഒന്ന് ഗസ് ചെയ്യാവോ? ഗസം നിന്റെ ചെബിക്കല്ലേ ഞാൻ പൊട്ടിക്കും. വയസ്സ് പറയണ അങ്ങോട്ട്. വയസ്സ 28. 28 28. അച്ഛന്റെ പേരെന്തോ? ശങ്കരൻ. ആ അത് മാറ്റിയില്ലല്ലോ എന്തായാലും. പാഷൻ കാറ്റ്. അച്ഛനെന്താ ജോലി? അച്ഛനോ സ്റ്റോൺ കട്ടർ. എന്നുവെച്ചാ കല്ലുവെട്ട്. എന്താ കൂട്ടാന്റെ പേര്? എഡ്വിൻ. അച്ഛന്റെ പേര് പറഞ്ഞോ? ഗ്ലാസ്റ്റൺ. എത്ര വയസ്സുണ്ട് നിനക്ക്? എനിക്ക് 27 3/4. അല്ലെ ചിങ്ങം കഴിയുമ്പോ 28 ആവും. ചിങ്ങം കഴിഞ്ഞില്ലെങ്കിലും 27 3/4 തന്നെ. ചിങ്ങൊക്കെ കഴിയുമ്പടി നീ ധൈര്യമായിട്ട് പെറ്റി കൊടുക്കാൻ പറ്റിമാർക്ക് ചെറിയൊരു പണിയുണ്ടാക്കാം. ഇനി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി യാത്ര ചെയ്യല്, ലൈസൻസ് എടുക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ചെറിയൊരു പണിഷ്മെന്റ്, ഇവിടെ 1000 തവണ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ടൂ വീലറിൽ സഞ്ചരിക്കില്ല എന്ന് എഴുതി വെച്ചിട്ട്. ഞാൻ പരീക്ഷ എഴുതിട്ട് വരാട്ടോ. നീ എഴുതി റാങ്ക് മേടിക്കലട്ടാ. നല്ല രസമുണ്ടായിരുന്നു അല്ല പുള്ളിക്ക് എഴുതാൻ കൊടുത്തപ്പോഴേ. അപ്പൊ അനിയന് ഒരു കാര്യം ചെയ്യണം. എന്തിനാണ് നമ്മൾ ഈ കൂട്ടുകൂടുന്നത്? നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ലേ ആണല്ലേ. അപ്പൊ ഇവന്റെ ഹെൽമെറ്റ് ഇല്ലാതെ ഏതെങ്കിലും വണ്ടിയുടെ അടി ചെന്ന് പോയി കഴിഞ്ഞാൽ അവന്റെ വീട്ടുകാർക്ക് പോയോ? വീട്ടുകാർക്ക് പോയി ആണോ? അപ്പൊ നീ അത് ഓർമ്മിപ്പിക്കണം. അതിനുവേണ്ടി ചെറിയൊരു ടാസ്ക്, അതായത് അവൻ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോകുമ്പോ നീ ഹായ് ഫ്രണ്ട്, ഈ ഹെൽമെറ്റ് വെച്ചിട്ട് പോകൂ അല്ലെങ്കിൽ അപകടമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നീ ഒരു ടാസ്ക് ഇവിടെ കാണിക്കും. കൂട്ടുകാരനെ വിളിക്കണം. രാഘവോ ഈ ഹെൽമെറ്റ് വെച്ചോണ്ട് പോളോ. ഹെൽമെറ്റ് വെച്ചു വണ്ടി കയറി. ഹെൽമെറ്റ് വെച്ചോണ്ട് പോടാ, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. ഇങ്ങനെ കയറി ഇരിക്കാ. വണ്ടി ഏതായാലും കേടായി കിടക്കല്ലേ. ഇവന് വർക്ക്ഷോപ്പിൽ പണിയാന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഇവനെ കൊണ്ട് വണ്ടി പണിയിച്ചാലോ? പരീക്ഷ എഴുതാനും സമ്മതിക്കത്തില്ല. ഫോട്ടോ സെറ്റ് എടുക്കാൻ ഇവിടെ കിട്ടും. അല്ല മൂന്നാളുണ്ട്, ബാക്കി ഫോട്ടോ സെറ്റ് എടുത്തുതരാം. കേറി ഞാൻ എഴുതി തന്നെ. ആ എത്ര പ്രാവശ്യം എഴുതി? 8 8. ഇത് വായിച്ച്. ഇതെന്തെന്ന് അറിയാനേ? ഞാൻ ദീർഘം എന്തേടാ? ഒരു ദീർഘത്തിലേക്ക് എന്ത് കാര്യം? ബാക്കി വായിക്ക്. ഹെൽമെറ്റ് ഉദ്ദേശിച്ചത് കവി ഉദ്ദേശിക്കുന്നത് വെക്കാതെ.
വണ്ടി ഒട്ടിച്ചു പൊക്കില്ല. വണ്ടി ഒട്ടിച്ചു പൊക്കത്തില്ല, വണ്ടി ഒട്ടിച്ചു പോകില്ല. അവന്റെ ജീൻസ്, അവന്റെ കളർഫുൾ ഷർട്ട് 10 കൂട്ടിയെഴുതാൻ അറിയത്തില്ലല്ലോ നിനക്കൊക്കെ. സാറേ വേറൊരു കാര്യം ഉണ്ടോ, ഇവൻ താഴെ ഒരു തെറ്റുമില്ലാണ്ട് എഴുതി വെച്ചേക്കണോക്കെ, എന്താണ് വാട്സപ്പ് നമ്പർ തരുമോ? ആറ് വാട്സപ്പ് നമ്പരാ മോനിപ്പോ വേണ്ടേ സാറിന്റെ? എന്റെയോ, കള്ളം പറയില്ല. എന്റെ തന്നെ ഞാൻ തരാം കേട്ടോ. അത് എന്തിനാ വാട്സപ്പ് നമ്പർ? രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാമല്ലോ സാറേ. അതപ്പോ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ നീ ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് നിന്ന് പോയി, ഒരു പുകയും മേഖലൊക്കെ വന്ന് വണ്ടി ഒന്ന് നോക്കി, എന്താ കംപ്ലൈന്റ് ഒന്ന് നോക്കി. അയ്യോ സാറേ എന്തെങ്കിലും ഒക്കെ ആവശ്യം, നമ്മൾ ശരിയാക്കി തരാം സാറേ. നമ്മൾ ഹെൽപ്പിന്റെ ആളല്ലേ, കഴിവ് പെറ്റി അടക്കണല്ലോ. ഞാൻ എന്തിനാ പെറ്റി അടക്കുന്നത്? സീറ്റ് പറ്റില്ലല്ലോ. എന്നോട് ചോദിക്കാൻ പറഞ്ഞോടാ, അതും ആരോടും പറയണ്ട. നീ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നോക്കിയാൽ മതി. ഇത് ഇൻഡിക്കേറ്റർ വർക്ക് അല്ലല്ലോ. നാട്ടുകാർ കേൾക്കും, പയ്യെ പറയാ. അത് റെഡിയാക്ക്, സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നോക്ക്. ഓക്കെ സാർ, ഒന്നുകൂടെ കാണിക്കടാ. അത് മടുത്ത് ഞാൻ ഇത് എപ്പോഴും ഒരു സാധനം കാട്ടി കാണിച്ചു. എന്തോടാ, വണ്ടി ആണാണോ പെണ്ണാണോ നോക്കുവാണോ? വയറു വല്ലതും വിട്ട് കിടക്കണോ നോക്കിയോ? ആ സാറേ, സാറേ വണ്ടി ഓടിച്ചൊരാള് ഫോണും ചെയ്തുകൊണ്ട് വരുന്നുണ്ടോ സാറേ? വിളിച്ചിട്ടാണെന്ന് തോന്നുന്നേ. ഇപ്പൊ ചില പെണ്ണുങ്ങളുടെ ഫാഷനാണ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്ന അറിയോ? മുഖത്ത് വെയിലടിക്കും, കറുത്തു പോവും, വെയിൽ കൊള്ളായിരിക്കാൻ വേണ്ടിയെന്ന്. പക്ഷെ സംഭവം ഇതല്ല, കാമുകന്മാരോട് കറങ്ങാൻ നേരത്ത് വീട്ടുകാരും നാട്ടുകാരും കാണാനായിരിക്കും അടവ. അതഴിച്ചു മാറ്റ് സാർ. വേണ്ട സാർ, അഴിച്ചു മാറ്റ് സാർ. വേണ്ട, എനിക്ക് വേറൊരു മുഖമുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല അഴിക്കണ്ട അഴിക്കണ്ട. ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്. എന്താ പേര്? കന്യക. വിവാഹിതയാണോ? അതെ. പക്ഷേ തരാത കാര്യം പറ. എന്താ വെച്ച കാര്യം പറ? ഭർത്താവ് ഉപേക്ഷിച്ചിട്ട്. സ്റ്റെപ്പിനി ഉണ്ടോ? ഉണ്ടോ? ഒരെണ്ണ അല്ല, നാല് ടയറും മുട്ടയാണ്. സ്റ്റെപ്പിനി ഉണ്ടോ? എടാ, നിന്നോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമല്ലേ നോക്കാൻ പറഞ്ഞു, മുട്ടയുടെ കാര്യം നോക്കാൻ പറഞ്ഞു. അല്ല അപ്പൊ ഭർത്താവ് ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നത്? നിന്ന് തട്ടിയും മുട്ടും പോകുന്നു. നല്ല തട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല തട്ടാ. പിന്നെ ലൈസൻസ് ഉണ്ടോ? അയ്യോ സാറേ, ലൈസൻസ് എടുത്തില്ല. ട്രാഫിക് നിയമങ്ങൾ അറിയാമോ? കുറച്ചൊക്കെ അറിയാം. കുറച്ചറിയാലോ. ഇങ്ങനെ കാണിച്ച എന്താണ്? കൂടെ വരാനാ. അപ്പോ ഇങ്ങനെ കാണിച്ചാലോ? പിന്നെ പെട്ടെന്ന് വരാൻ. അപ്പൊ ഇങ്ങനെ കാണിച്ച എന്താണ്? പിന്നെ വരണ്ടെന്ന്. ചീട്ടെടുക്കുവോ? ചീട്ടോ? എന്നുവെച്ചാ കാർട്ടെടുക്കുവോ? കാർട്ടെടുക്കാൻ ഞാൻ എന്താ തത്തയോ? അല്ലെങ്കിൽ വേണ്ട, ഈ സൂപ്പിക്കുന്ന മെഷീൻ ഉണ്ടോ? സൂപ്പിക്കുന്ന മെഷീനോ? സാറേ സോപ്പിംഗ് മെഷീൻ ആയിക്കോട്ടോ. സോപ്പിംഗ് മെഷീൻ അതൊന്നും ഇവിടെ ഇല്ല. പെറ്റി ഉണ്ടെ അടച്ചിട്ട് പോടും സാറേ. എങ്കിൽ അത് പറ്റില്ലിരിക്കാ പോരാ സാറേ. പറ്റ ഇത് പലരിക്കാനാ? അല്ല സാറേ, ഞാൻ ഇനിയിപ്പോ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ വണ്ടിയും കൊണ്ട് വരും. അപ്പോഴും സാറ് പിടിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് പിന്നെ കൊണ്ട് അടച്ചാ പോരാ. അതൊക്കെ 2500 പേരും അഡ്രസ് കൊടുക്കും. പേരെന്തായിരുന്നു? കന്യക. കന്യക അല്ല പേര്. എത്ര വയസ്സായി? സോറി, വയസ്സ് ഞാൻ പറയില്ല ആരോട്. 58. 28 എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കൈഷം കൊള്ളത്തില്ല. അതുകൊണ്ടാ വേണോ? ഒരു 3000 രൂപയുടെ ഒരു പെറ്റി വീട്ടിൽ വരും, അത് കോടതി കൊണ്ടടച്ചാ. നിന്ന് ഐശ്വര്യമായിട്ട് ഒരു വലുത് കാലത്ത് പോയി. വണ്ടി റെഡിയാടോ? വണ്ടി റെഡിയായി. നീ മിടുക്കാട സാറെ. ഐശ്വര്യോട് ആ കാലത്ത് പോയി, ഈ കാലൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് കേടാവത്തെ. വണ്ടി സ്റ്റാർട്ട് ആയത് നോക്കട്ടെ, ആൾക്കാർ ഇത് നോക്കട്ടെ. ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കും. ആ ഒന്ന് സ്റ്റാർട്ടാക്കിയോ. എങ്ങനെയുണ്ട്? റെഡിയായില്ലേ? കൊള്ളാടാ, കൊള്ളാം. അടുത്ത് കൂട്ടി സാറേ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സാറേ. ആയിക്കോട്ടെ. എന്താ പണിതന്നെ തുറയാടാ? അയ്യോ പൈസ ഒന്നും വേണ്ട സാറേ, ഇതൊക്കെ സഹായമല്ലേ? അല്ല പൈസ വേണം, നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരുടെയിലായിരുന്നു പൈസ മേടിക്കും? അല്ല സാറേ, ഇതൊക്കെ സഹായമല്ലേ? ഇല്ല ഇല്ലങ്ങനെ ആരുടെയെല്ലാം പൈസ മേടിക്കും? എത്ര രൂപയായി? 10-200 രൂപയുടെ പണിയുള്ളൂ സാറേ. അല്ല പക്ഷേ വേണ്ട സാറേ, 10-200 രൂപയാണ്.
500 രൂപയുണ്ട്. അവന് രാവിലെ ആഹാരം വല്ലതും മേടിച്ചു കൊടുക്കണം, പിന്നെ ഈ 2 കിലോ അരിയും മേടിച്ചു വീട്ടിൽ പോകണം. അല്ല പിന്നെ നമ്മളെ പെറ്റി എങ്ങനെ? അയ്യോ ഓർമ്മിച്ച് നന്നായി കളഞ്ഞേക്കണം സാറേ. അത് മോളി അതൊന്ന് എഴുതിക്ക്. ഏരാ അല്ല അല്ല ഒരു മിനിറ്റ്. അയ്യോ ചെക്ക് എടുക്കണം തോന്നുന്നു എനിക്ക്. പൈസ വലത്തേണ്ട് നല്ലായിട്ടാണ്. സാറേ എന്തോ സാറേ വീണ്ടും പെറ്റി എഴുതി വെച്ചിരുന്നു സാറേ, മോശമല്ലേ സാറേ അതൊക്കെ? ആ പെറ്റി അടയ്ക്കണം. അല്ല നമ്മളൊരു സഹായം ചെയ്തില്ലേ സാറേ? ഇനിയിപ്പോ അല്ല ഇയാളെ സഹായം ചെയ്തില്ല, ഞാൻ എന്റെ ശമ്പളം തന്നല്ലോ, 250 രൂപ കൂടുതൽ ഞാൻ തന്നല്ലോ. നീ ഇത് കോടതി പോണ്ട് പൈസ അടച്ചാൽ മതി. ചെല്ലിപ്പോ വല്ല കാര്യം അടച്ചോളാം കേട്ടോ സാറേ. വണ്ടി ഓടിച്ചു ഒരു ഗുണവും പിടിക്കത്തില്ല. ഇതൊക്കെ ഇപ്പൊ നിന്റെ മനസ്സിൽ പ്രാഗില്ലേ, എന്നിട്ട് തന്തയ്ക്കും വിളിച്ചില്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ നട്ട ഉച്ചക്ക് ഈ ഹൈവേയുടെ സൈഡിലും രാത്രിയിലൊക്കെ ഞങ്ങൾ നിൽക്കുന്നതേ നിന്റെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ. മനസ്സിലായില്ലേ? നീ ഈ തീപ്പെട്ടി അല്ലെങ്കിൽ ഉപ്പുമൊക്കെ മേടിക്കുന്ന ടാക്സ് ഇല്ലേ, ആ പൈസയും ഞങ്ങൾ ശമ്പളമായിട്ട് മേടിക്കുന്നത്. ഞങ്ങൾ അതിന്റെ അന്തസ്സായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കാണുമ്പോൾ വെട്ടിച്ചു പോയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയെന്നുള്ള ചിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിന്റെ ശുദ്ധ മണ്ടത്തരവും അബദ്ധവും അല്ലേ മോളി? നീയൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 2015 39,014 റോഡ് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ 4,196 മരണവും. 2016 കണക്കെന്ന് എനിക്കറിയണോ, 39,420 റോഡ് അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ മരണം എത്രയാണെന്നറിയോ, അതും 4,000 കഴിയും. ഈ 2017 അതിൻ്റെയൊക്കെ ഒന്ന് അളവ് കുറക്കാൻ വേണ്ടിയിട്ടാടാ ഞങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ. അല്ലാതെ നിന്നെയൊക്കെ ശത്രുക്കളായി കാണുന്നോണ്ടല്ല. ഇതൊക്കെ ആരോട് പറയണ സാറേ? പുതിയ പുതിയ ബൈക്കുകൾ ഇറങ്ങുമ്പോൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കും. അവരാ ബൈക്കുമായിട്ട് റോഡ് നിയമങ്ങൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞ അപകടങ്ങൾ സംഭവിക്കും. ഈ അപകടങ്ങളിൽ എത്ര എത്ര കുടുംബങ്ങളാണ് അനാഥമായി പോകുന്നത്, അത് നീക്കം ഒന്ന് മനസ്സിലാക്കണം. അനിയെ വന്ന് ഇടാ. മൃദുഭാവേ ദൃഢകൃത്യ, ഇതിന്റെ അർത്ഥം നിനക്കറിയാവോ? മൃദുവായിട്ട് നമ്മൾ ഇടപെടുക, കൃത്യമായിട്ട് നമ്മുടെ കർമ്മം ചെയ്യുക, അതാണ് നമ്മുടെ പോലീസിന്റെ ആപ്തവാക്യം. ഈ ആപ്തവാക്യം മനസ്സിലാക്കിയ നല്ല ചുണക്കുട്ടി ആമ്പുളാരി ഇപ്പോഴും ഉണ്ടാ കേരള പോലീസി. ഈ പറഞ്ഞ നിനക്കൊക്കെ ഒരു മെസ്സേജായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ എന്നാ ഇത് മെസ്സേജ് അല്ല, ഇതാണ് സത്യം. മിമിക്രി രംഗത്തെ കുലപതിയാണ് ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്, നമ്മുടെ നവാസിക. സോ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്, അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ break. Amma endralikkade uyirillai, amma vanangade uyirillai. Job, job. Kalvet manvet means kalvetum manvetum adana kalvet manvet. Friend name Jackie. Yeah. Jackie. My food is tapioca and sardine fish. കപ്പയും മീൻ കറിയും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ജ്യോതിഷേട്ടാ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനോഹരമായ രീതിയിൽ ഹ്യൂമർ ബ്ലെൻഡ് ചെയ്ത് ഒരു എക്സലൻസ് കിറ്റ് ആയിരുന്നു. അവിടെ ഒരു പോലീസുകാരനോട് അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിനോട് ജനങ്ങൾക്ക് ഇഷ്ടം തോന്നാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, അവരോട് ബഹുമാനം തോന്നാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, അവരോട് ആദരവ് തോന്നത്തക്ക രീതിയിൽ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചതിന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു വലിയ സല്യൂട്ട് ഞാൻ നൽകുന്നു. ഇതിലെ ക്യാരക്ടേഴ്സിനോടെല്ലാം നമുക്ക് ഇഷ്ടമാണ് തോന്നുന്നത്. ശശാങ്കൻ്റെയും അഭിജിത്തിൻ്റെയും ആ ഫ്രീക്ക് എന്ന് പറയുന്ന നമ്മുടെ ശങ്കറിൻ്റെ മകൻ ഗ്രിഗറി, ഗ്ലാസ്റ്റന്റെ മകൻ എഡ്വിൻ, അവരുടെ പോലും ഒരു നന്മയുടെ മുഖമുണ്ട്. ആ ജീപ്പ് റെഡിയാക്കി കൊടുക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഫ്രീക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പോലും ടെക്നിക്കലായിട്ട് സാങ്കേതികമായ അറിവുള്ളത് കൊണ്ട് ആ ജീപ്പ് ശരിയാക്കി എടുക്കുന്നത് സ്റ്റോറിയിലെ ഒരു നല്ല ട്വിസ്റ്റാണ്. അപ്പൊ നമുക്ക് ടോട്ടലി ഒരു നന്മയുടെ ഒരു അന്തരീക്ഷം ഇവിടെ ലഭിക്കുന്നു. ഇത് ലോകം മുഴുവൻ എത്താൻ പോവാണ് ഈ സന്ദേശം.
പോലീസുകാർ നമ്മുടെ സുഹൃത്തുക്കളാണ്, മോഡൽ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഫോഴ്സ് അടിച്ചിറക്കുന്ന ലഘുലേഖകളെക്കാൾ പതിന്മടങ്ങ് അല്ലെങ്കിൽ 1000 ഇരട്ടി ശക്തിയുള്ളതാണ് ഈ സ്കിറ്റ് എന്ന് ഞാൻ പറയും. താങ്ക് യു സർ. സാധാരണ ഈ സ്കിറ്റ് കാണുമ്പോൾ കണ്ടും മടുത്ത തമാശകൾ എവിടെയെങ്കിലുമൊക്കെ അറിയാതെ വന്ന് സ്ലിപ്പ് ചെയ്ത് വീഴാറുണ്ട്. ഈ സ്കിറ്റിനകത്ത് അങ്ങനൊന്നും ഒരു സംഭവമേ ഉണ്ടായില്ല, എല്ലാം നല്ല ഫ്രഷ് കോമഡികളായിരുന്നു. പിന്നെ അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു കൗണ്ടർ. എല്ലാവരുടെയും കൗണ്ടറുകൾ ചുമ്മാ ഒരു വളിപ്പ് തറ എഴുതി വയ്ക്കാതെ വളരെ നന്നായിട്ടത് നിങ്ങളെല്ലാവരും കാണാതെ പിടിക്കുകയും നല്ല ഫ്ലോയിൽ അത് പോവുകയും ചെയ്തു. എല്ലാവരും കിട്ടിയ സ്പേസ് മനോഹരമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു. ഞാനിങ്ങനെ അതിനകത്ത് ഇരുന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഇതിനകത്ത് വേറൊരു കോൺസ്റ്റബിളായിട്ട് അഭിനയിച്ച സിസി, ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. ഒരു സെക്കൻഡ് ഇതിനകത്ത് വെറുതെ വിട്ടിട്ടില്ല. എവിടെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അഭിനയിച്ച് 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 പോയിരുന്നു. നമ്മുടെ ശശാങ്കൻ, അവർ രണ്ടുപേരും കൂടെ വന്നില്ലേ, അത് നല്ല കോമ്പിനേഷനായിരുന്നു. എന്തായാലും ടീം ചിരിക്കുടിക്കേക്ക് സന്തോഷിക്കാം. നിങ്ങളൊരു നല്ല സ്കിറ്റാണ് ഇവിടെ ചെയ്തത്. ഓൾ ദി ബെസ്റ്റ്. റിമി, ഇതിപ്പരം ഒരു സ്കിറ്റ് നന്നാക്കാൻ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? കാരണം കളിയിലൂടെ തമാശയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു. ഇതിൻ്റെ അകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ കലക്കൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് പോയത്. ഒരാളെ പോലും ഇതിൻ്റെ അകത്ത് ഒരു അവർ വന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കിറ്റിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശശാങ്കിനും ടീമിനും വിഷമിക്കേണ്ട കാര്യമില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിനെ ഉഗ്രം കൈയടി കൊടുക്കണം. ശരിക്കും പോലീസാണോ എന്ന് തന്നെ തോന്നിപ്പോവും. എത്ര സ്നേഹമുള്ള എന്നാൽ കറക്റ്റ് കാര്യങ്ങൾ കൈക്കൂലി പോലും പുറകെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട, ശിക്ഷ കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ. അതുപോലെ എന്തിനും ഏതിനും ലൈവ് ഇടുന്ന ഒരു കാര്യമാണിത്. അതായത് ഹെൽമറ്റും വെക്കണില്ല, ലൈസൻസും ഇല്ല, പൈസയും കൊടുക്കത്തില്ല, പിഴ അടയ്ക്കത്തും ഇല്ല, നടക്കുകയും ചെയ്യും. അപ്പം തന്നെ ലൈവ് ഇട്ടിട്ട് പോലീസുകാരനെ ചീത്തയാക്കാൻ നോക്കുന്ന ചിലവരുടെ സ്വഭാവത്തിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കാര്യമുള്ള കാര്യത്തിന് നമുക്ക് ലൈവ് ഇടാം. അവസാനമാണ് മായാമോഹിനിയുടെ വരവ്. അതും കലക്കി, ഓരോരുത്തരും കലക്കി, സൂപ്പർ. ഇനി നവാസക്ക, ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ഇന്ന് ഇവരെടുത്ത് പെർഫോം ചെയ്ത് ലൈവായിട്ട് കാണുമ്പോൾ വാട്ട് ഇസ് യുവർ ഫീലിംഗ് ചേട്ടാ? ശശാങ്ക ചേട്ടാ, വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. ഗംഭീരമായിരുന്നു പറഞ്ഞതല്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചിരിച്ചു. അത്രയും അസാധ്യമായിട്ടുള്ള ഹ്യൂമറായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ മനുഷ്യർക്കും ഏത് പ്രൊഫഷണലാണെങ്കിലും ചില പ്രതിബദ്ധതകളുണ്ട്. അത് ഇന്ന് ഇവിടെ ചിരിക്കുടുകയിലൂടെ ശശാങ്കനും ടീമും ചെയ്തത് അങ്ങനൊരു കർമ്മമാണ്. എങ്ങനെയെങ്കിലും തമാശ പറയണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആളുകൾ ചിരിപ്പിക്കണം എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് തിരഞ്ഞെടുക്കുകയും ഇതിലൂടെ നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ആ തീരുമാനം, അതിന് സല്യൂട്ട്. താങ്ക് യു സർ. അപ്പോൾ ഇന്നത്തെ മാസം നല്ലതാണെങ്കിൽ നവാസക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്തു തരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മാർക്സ് അറിയാം. ഇല്ല ശശാങ്ക ചേട്ടാ, ഓക്കെ റായ് ചേട്ടാ, 30-ൽ 30. സൂപ്പർ. ജ്യോതി ചേട്ടാ, 40 out of 40. റിമി ടോമി ആൻഡ് എഡ്വിൻ ആൻഡ് ഗ്രിഗറി, ദിസ് മാർക്ക് ഈസ് ഫോർ യു ഗൈസ്, 30 out of 30. സോ ചിരിക്കുടുക്കയുടെ പോലീസും ജനങ്ങളും എന്ന ഈ ഒരു റൗണ്ടിൽ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസിന് എന്നെ ദേ ആർ ഗെറ്റിംഗ് ബോയ്സ്. യോ യോ, എത്രയാണ്? 100 on 100. എന്റെ നവാസക്കനെ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ഫോർ എ വെരി സ്പെഷ്യൽ പെർഫോമൻസ്. ഇതില് എനിക്ക് തോന്നിട്ടുള്ള ഒരു കാര്യം, എല്ലാ മേഖലയിലും ടെക്നോളജിയുടെ ഒരു മാറ്റം അവരെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ കണ്ടു വളരുന്ന അതാണ്, അവരുടെ ലൈഫ് സ്റ്റൈലെല്ലാം മാറും, അത് എല്ലാത്തിനും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാട്ടിൻ്റെ ഒരു സംഭവത്തിലൂടെ പറയാം, അത് വേറൊന്നുമല്ല ദാസേട്ടൻ്റെ ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. സംഗീതം അനന്തസാഗരമാണ്, അതിൻ്റെ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാനെന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ചില സംഗീതവും വരികളും ഒക്കെ കേൾക്കുമ്പോൾ അത്ഭുതമല്ല, അമ്പരപ്പാണ് തോന്നാറുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഗാനം കേട്ടു, എൻ്റെ അമ്മയുടെ ചിമ്മിക്കും കമ്മലും എൻ്റെ അച്ഛൻ കട്ടുകൊണ്ടുപോയി, എൻ്റെ അച്ഛൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തു,
ഇത്രയും നല്ല സംസ്കാരമുള്ള അച്ഛനും അമ്മയും നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ല. മകളുടെ സ്വർഗം, നമ്മുടെ എല്ലാ മക്കളുടെയും സ്വർഗം അമ്മയുടെ കാൽച്ചുവട്ടിലാണ്. ആ സത്യം മറക്കാതിരിക്കുക. ആ അമ്മയെ നമുക്ക് ഓർക്കാം. അമ്മ എന്നഴിക്കാതെ ഉയിരില്ല, பேசும் தெய்வம் பெற்ற தாய் என்று வேறொன்று ஏது. அம்மா என்று அழைக்காது உயிரில்லை, அம்மாவை வணங்காது உயிர் இல்லை. ஓகே நமஸ்கார், தேங்க் யூ சோ மச். നമസ്കാരം. ഇപ്പൊ എത്ര വർഷമായി മിമിക്രി രംഗത്ത്? 20 years. ഗ്രേറ്റ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ നവാസക്ക എത്തിയ എപ്പിസോഡ് എന്തുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ബിക്കോസ് ചിരിക്കുടുക്കയുടെ സ്കിറ്റ് ആയാലും അവരുടെ 100 marks ആയാലും കമൻസ് ആയാലും അതുകൊണ്ട് തന്നെ മാക്സിമം യോയോയിലും മാക്സിമം എനർജിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ജോയിൻ ചെയ്യുന്നതിലേക്കായി നമ്മുടെ 3 judges കൂടി വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ജഡ്ജസ് പ്ലീസ്. ഇവിടെ നമ്മുടെ 2 freakers രാജേട്ടാ ആൻഡ് മലയാള സിനിമയിലെ ഒരു കാലത്തെ ചുള്ളന്മാരായിരുന്നു ജയതീഷേട്ടനും രാജേട്ടനും. അപ്പോൾ ഇവരെ ഒന്ന് ഹറാസ് ചെയ്യാൻ തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നിങ്ങളെ 3 ഞാൻ ഏൽപ്പിക്കുകയാണ്. മാക്സിമം ഒരു വി നീഡ് ദാറ്റ് യോ യോ. ഇംഗ്ലീഷ് സിനിമ കാണുള്ളൂ അറിയല്ലോ, അറിയുന്ന നോളജ് അതുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് കാണാറുള്ളൂ. എനിക്കിപ്പൊന്നും പറയാൻ മനസ്സിലെങ്കിലോ, തിരിച്ചങ്ങോട് പറയാൻ മനസ്സിലെങ്കിലോ. ഞങ്ങ ഒന്ന് ചുറ്റാനായിട്ട് പോയില്ലേ, പാർട്ടിയിലുണ്ടായിരുന്നു, പെട്ടെന്ന് കിക്ക് ആയി. എന്നെ കണ്ടായിരുന്നു? ഞങ്ങൾ ജോക്കി എനിക്ക് പരിചയപ്പെടാനുണ്ട്. What? European? Yeah, Spanish? Yeah, yeah, yes, or French? I'm able to follow the artist, Tommy. And yeah, with the hand shunted, I'm singing. Watch. I saw you. I can't believe the shunted. You are. I said, what? Grass in the grass in the stock, on the? Grass stock? Grass in the stock. Grass stock, yeah. Yeah. Grass. Yes. I'm sorry. Sorry, music, like. Music? നിങ്ങൾ എന്താണ് മോർണിംഗ് കഴിച്ചത്, ഈറ്റ് ചെയ്തത്? ബ്രേക്ക്ഫാസ്റ്റ് ടപ്പിയോക്ക ആൻഡ് സാർഡിൻ ഫിഷ്. സ്റ്റീംഡ് കേക്ക്. My food is tapioca and sardine fish. Kappayum meen kariyum. Better food. Okay. Appa churiki parne ekka tarayanu. Okay, now give you a bottle then. Drugs okay undo? Drugs kayil undo stock undo? Oh, drugs stock nahi. Stock illa. Hey, Jackie, ingane open aayi choikkirathu. Grass endekkilum undo? സ്റ്റോക്ക് ഉണ്ട് സർ, ഇത് പോലീസ് ഓഫീസറാണ്.
നിങ്ങൾ എന്ത് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ കളിക്കാൻ വന്നതാണെന്നാണ് കയ്യിലിരിപ്പില്ല എല്ലാം എല്ലാവരും ഉണ്ട് എന്നെയൊക്കെ പിടിച്ച് അകത്തിട് കഞ്ചാവിക്കാന്ന് ഞങ്ങൾ വിചാരിച്ച ഞങ്ങളെ കൂടെ ഡ്രഗ്സ് അടിക്കുന്ന ടീമാന്ന് പറഞ്ഞു പോയിട്ട് ചെയ്യാനാ നോക്കണേ ഭഗവാനെ ഇനിയിപ്പം സാറേ കൊല്ലല്ല. ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു. F5 ഓപ്പോ സെൽഫി എക്സ്പെർട്ട് ആൻഡ് ദ ലീഡർ. നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ വക നൽകുന്ന രീതിയിലുള്ള നല്ല കാഴ്ചകളുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. എക്സാക്ട്ലി ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് ഫെയിംസ് വൈറ്റിംഗ് ഔട്ട്. കറുത്ത് കരി വളിച്ച് കരിക്കട്ട പോലെയായി. എങ്ങനെ കറക്കാതിരിക്കും? ഡെയിലി ഞാൻ 12 ഒട്ടകത്തല്ലേ കറക്കണത്? ഒട്ടകത്തിന്റെ മുകളിൽ കയറി നിന്നുള്ള കറക്കം. ഒട്ടകത്തിന്റെ താഴെ നല്ലടാ കറക്കണ്ടത്. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സ്കോപ്പുമില്ല. സ്കെയില് ജോർജ് സാറിന്റെ വീട് ഇതല്ലേ? മാറിപ്പോയിട്ടില്ലല്ലോ അവര്. അയ്യോ, ജോർജ് സാറിന്റെ വീട് ഇതാണ്, പക്ഷെ സ്കെയിലാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. മോനെ, നിനക്ക് ഇത് ഫ്രീക്ക്. നീ റോഡിൽ കൂടെ പോകുമ്പോ നാട്ടുകാർക്ക് അതൊരു പ്രാക്ക. എന്നെ സ്കെയില് ജോർജ് എന്ന് വിളിക്കുന്ന എന്താ നിനക്ക് അറിയാവിടാ?